13 ദിവസം ആവുന്നതിന്റെ മുമ്പേ ശംഭു ഇവിടുന്ന് പോവണം. എന്ന് വെച്ചാ ഈ വീട് വിട്ട് പോവണം, ഇല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ വിഷം നിന്ന് കൊല്ലും. അയ്യോ, അല്ലെങ്കിൽ മിന്നൽ മോഹിനിയുടെ കോപം കാരണം നീ മരിക്കും. പറഞ്ഞതല്ലേ ഇവൻ ആഞ്ചോട് പറഞ്ഞു കൊടുത്ത പ്രശ്നാവില്ലേ? വഴിയുണ്ട്. എന്ത് വഴി? ഞങ്ങളീ പറഞ്ഞത് മറ്റാരും അറിയരുത്. നീലിമ ആന്റിയോട് പോലും നീ പറയരുത്, പറഞ്ഞാൽ നിനക്ക് ദോഷം കിട്ടും. ഇല്ല, പറയില്ല. ഞാൻ മിന്നൽ മോഹിനിയെ ഒന്നുകൂടി കണ്ട് സോറി പറഞ്ഞാലോ? അതിന് മിന്നൽ മോഹിനി നീ എങ്ങനെ കാണും? ഫോൺ നമ്പർ ഉണ്ടോ വിളിച്ച് സോറി പറയാൻ? നല്ല നല്ല ഭക്ഷണങ്ങളും ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഫലൂടയും ഒക്കെ ഒരുപാട് കാലം കഴിച്ച് വയറ് നിറയ്ക്കണമെങ്കിൽ ജീവൻ വേണ്ടേ? ജീവൻ വേണമെങ്കിൽ ഈ പറഞ്ഞ 13 ദിവസത്തിനുള്ളിൽ ശംഭുയെ വീട്ടിൽ നിന്നും പോണം. ആന്റിയും കൊണ്ടുപോണം. ആലോചിച്ച് തീരുമാനിച്ചോ? ആരോടും പറഞ്ഞ് കൂടുതൽ ദോഷം വരുത്തി വെക്കണ്ട. ഇവിടെ എന്താ പരിപാടി? ഞങ്ങള് ശംഭുവിന് കാപ്പിയും സ്നാക്സും കൊണ്ട് കൊടുക്കാൻ വന്നതാ. അതിന് രണ്ടുപേര് വേണോ? മുത്തിന് കൂട്ട് വന്ന ഞാൻ മണിക്കുട്ടിക്ക് കൂട്ട് വന്നതാ. മോനെന്താ കഴിക്കാതിരിക്കുന്നേ? ശംഭു എന്തിനാ ഇവരെ നോക്കുന്നേ? ഇവരെന്തേലും കളിയാക്കിയോ? ഞാൻ പറയാം, ഞങ്ങൾ ശംഭുവിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. സ്നാക്സ് സൂക്ഷിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. ആഹാരത്തിൽ എന്തെങ്കിലും ചേർക്കാന്നറിയില്ലല്ലോ. ശരിയല്ലേ ആന്റി? നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു മുൻകരുതലായിട്ട് പറഞ്ഞേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്തോ അറിയാം. പലഹാരങ്ങളിൽ വിഷം ചേർത്തിട്ടുണ്ടോ? അയ്യോ ആന്റി, ഈ കോഫിയിലും പാലിലും വിഷമുണ്ടോ? ആന്റി, ഞങ്ങള്, എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട്. ആന്റി, ഇതിൽ നിന്നൊരു പലഹാരം എടുക്ക്. എടുക്കാൻ. ശകലം കഴിച്ചു നോക്ക്. വിഷമുണ്ടെങ്കി ആദ്യം നിങ്ങൾ പെടഞ്ഞു വീഴണം. കഴിക്ക്. കോഫി എടുത്ത് അല്പം കുടിക്ക്. എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ഇല്ല. വയറുവേദനയോ വോമിറ്റിംഗ് ടെൻഡൻസിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ ആണോ രണ്ടുപേരും? അതെ. എങ്കിനി ശംഭു കഴിച്ചു മോനെ. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. കൊതി ശംഭു, നീ കഴിക്കുന്നതേ ഞങ്ങൾ കഴിക്കുന്നതിന്റെ ബാക്കിയാ. എച്ചില്.
വിശപ്പിന് എന്ത് എച്ചില്? ആദ്യം അന്നം, പിന്നെ ഉന്നം. തട്ടിവിട്ടോ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട. 13 ദിവസം അല്ലെങ്കിൽ നിന്റെ കണ്ണ്, നിന്റെ നാക്ക്. പാലെടുത്ത് കുടിക്കണ. വാമനൻകുട്ടി വാ. ദിവസങ്ങൾ കഴിയുന്നോറും കാര്യങ്ങൾ വഷളായി വരിക. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇങ്ങനെ പോയാൽ എന്തായാലും ശരിയാവില്ല. നീലിമാൻ്റെ തട്ടിപ്പുകാരിയാണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞ് മുത്തശ്ശി വിശ്വസിക്കില്ല. ഒന്നാമതേ മുത്തശ്ശിക്ക് നമ്മളോട് അത്ര താല്പര്യമില്ല. ഒരൈഡിയും മീന് കിട്ടുന്നില്ലല്ലോ ദൈവമേ. എന്താ? വിഷുവിന് അച്ഛൻ വാങ്ങിച്ചെന്ന ഗിഫ്റ്റ് ഇല്ലേ? അതെ, പക്ഷെ നമ്മളത് ഇതുവരെ തുറന്നു നോക്കിയില്ലല്ലോ. അതിനുള്ളൊരു മൂഡ് കിട്ടണ്ടേ? എങ്കിൽ നമ്മൾ ആ ഗിഫ്റ്റ് ഇപ്പൊ തുറന്നു നോക്കാൻ പോവാ. ഓക്കെ, എങ്കിൽ വാ. നമുക്കൊരു കളി കളിച്ചാലോ? അത് അടിപൊളി. നീലിമാറാണ് സകല തട്ടിപ്പു എന്ന് പൊളിയാൻ പോവാ. ഇതിനകത്തുള്ളവൻ ചില്ലറക്കാരനല്ല. സാമ്പാർ എടുത്ത് വെച്ചില്ലല്ലോ. അമ്മ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഇവളിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് മടക്കുന്നത് കണ്ടിട്ട് എനിക്ക് ശകലം വിഷമമൊക്കെ തോന്നുന്നുണ്ടടാ. തന്നെത്താൻ വരുത്തി വെച്ച വിനയല്ലേ? സ്വയം കൃതനാർത്ഥ. നമ്മളെന്ത് ചെയ്യാനാ? ഞാനിവിടെ സഹായിക്കാം. ഇത്രയും വെച്ചുണ്ടാക്കാനാണെങ്കിൽ അത് ഡൈനിങ് ടേബിൾ എടുത്തു വെക്കാനാണോ പാട്? അതിനെങ്കിലും ഞാൻ സഹായിക്കാന്നാ പറഞ്ഞത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാ മതി. അമ്മയാങ്ങളെയൊക്കെ ഉപദ്രവകാരികളായിട്ട് തോന്നു തുടങ്ങിയോ ചേച്ചിക്ക്? നിന്റെയൊക്കെ പല കയ്യിലിരിപ്പുകളും അതാണല്ലോ. നിന്റെയൊക്കെ കയ്യിലിരിപ്പെന്ന് നീ അവനോട് പറഞ്ഞത് എന്നെയും കൂടെ ഉദ്ദേശിച്ചാണോ? ഞാൻ അങ്ങനെ കടന്നൊന്നും ഉദ്ദേശിച്ചില്ല. കാപ്പിയിൽ വിഷം ചേർക്കാൻ തയ്യാറായില്ലേ? ഇനി അതുപോലെ എന്തെങ്കിലും ഒപ്പിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന ഏരിയയിൽ നമ്മൾ അടുപ്പിക്കില്ല. അമ്മക്ക് മനസ്സിലായ? ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയാ പലതരത്തിലുള്ള ആഹാരം വെക്കുന്നത്. ഒരാൾക്ക് എടുത്തു വെച്ച ഫുഡ് ചിലപ്പോ മറ്റൊരാളെ എടുത്ത് കഴിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും മായം കലക്കി ചേർത്ത ആഹാരം കൃഷ്ണയോ കുട്ടികളോ കഴിക്കാനിടയായാലോ? ഞാനാ കഴിക്കുന്നതെങ്കിൽ അത്രയും ആശ്വാസം. ഒറ്റയടിക്കങ്ങ് പോയി കിട്ടുമല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മ പോയ പിന്നെ ഞങ്ങൾക്കാരുള്ളത്?
വിട്ട് എവിടേക്കും പോവില്ല. അന്നത്തിന്റെ മുമ്പിൽ വെച്ച് ഇമ്മാതിരി വർത്താനം പറയുന്നതേ ഐശ്വര്യക്കേടാ. മണിക്കുട്ടി, മോള് ചെന്ന് നീലിമാൻ്റെയും ശംഭുവിനെയും വിളിക്ക്, കഴിക്കാൻ വരാൻ പറ. പാത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ ചെറുക്കൻ ചാടി വരണ്ടതാണല്ലോ. നേരത്തെ ഇരയെടുത്ത് ദഹിച്ച് കാണില്ല. ഇത് തന്നെ നല്ല ചാൻസ്. മണിക്കുട്ടി ചെന്ന് അവരെ വിളിച്ച് ഞാൻ മറ്റേ സാധനം എടുത്തോണ്ടരാം. ശംഭു ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. ആരാ? അമ്മ. ശംഭു ആന്റിയും കൂടെ വിളിച്ചോണ്ട് പോവാ കഴിക്കാൻ. വെയിറ്റ് ഇച്ചിരി കൂടുതലാ. ഇനിയാണ് കളി. ഒരു കളിയുണ്ട്. ഇന്ന് നീലമാൻ്റെ കള്ളത്തര പൊളിച്ചടിക്കില്ലെങ്കിൽ എന്റെ പേരിനി മുത്തല്ല. ഈശ്വര എന്റെയും മണിക്കുട്ടിയുടെയും പ്ലാൻ നടത്തി തരണേ. ഗണപതി ഭഗവാന് ഒരു 101 തേങ്ങ. അയ്യോ അല്ല, ഞങ്ങള് കൊച്ചുകുട്ടികളല്ലേ, 2 തേങ്ങ ഉടച്ചേക്കാമേ. എവറിത്തിങ് ഓക്കെ, ഡബിൾ ഓക്കെ. ഇതെന്താ മുത്തേ ചെടിച്ചട്ടിയും കൊണ്ട് നിക്കുന്നേ? ഇതെന്റെ റൂമിന്റെ സൈഡിൽ വെക്കാനമ്മേ, നല്ല ഭംഗിയുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോരായിരുന്നു മോളെ. നീ എന്തിനാ മുത്തേ ഇതും ചുമന്നോണ്ടിരിക്കുന്നത്? ആ മണിക്കുട്ടിയുടെ തലയിലോട്ട് വെച്ചു കൊടുക്ക്. വീട്ടിനകത്തേക്ക് മാവും പ്ലാവും ഒക്കെ വളർത്തോ. അയ്യോ അമ്മേ, പാമ്പ്! അയ്യോ പാമ്പ്! അയ്യോ യോ ആ
അയ്യോ എടുക്കരുത്, മോളെ എടുക്കല്ലേ, സൂക്ഷിച്ച്. ഏയ് വേണ്ട മോളെ. പാമ്പിനോ അത് അനങ്ങത്തില്ല മാമ, ഡമ്മി പാമ്പ. വിഷുവിന് അച്ഛൻ വാങ്ങിത്തന്ന കളിപ്പാട്ടായത്. ഞാൻ കാണിച്ച പണി എല്ലാരും കണ്ടു, പക്ഷെ ആന്റി ഇത്രയും നാളെ ഇവിടെ കാണിച്ച പണി എന്താ? കൈ വയ്യ, കാല് വയ്യ, നടക്കാൻ വയ്യ. ഒരു നിമിഷം കൊണ്ട് ആന്റിയുടെ കൈയുടെ കാലിന്റെ അസുഖമൊക്കെ മാറിയോ? വലിയ രോഗിയുടെ എല്ലാ അസുഖവും ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറി. ഇതാണ് സ്നേക് തെറാപ്പി. അതുള്ളതാണല്ലോ. കള്ളീന്ന് ചോർ ചോർ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് അഭിനയായിരുന്നു, നടന വൈഭവം. നിന്റെ അറിവോടെയാണോ ഇവളീ നാടകം കളിച്ചത്? ഞങ്ങക്ക് നേരത്തെ സംശയം തോന്നിയതമ്മേ, മണിക്കുട്ടിയെ കണ്ടുപിടിച്ചത് മൊത്തത്തിൽ ആക്ടിംഗ് ആയിരുന്നു. തെളിവോടുകൂടി എല്ലാവരുടെ മുമ്പിൽ അറിയിക്കാന്ന് വിചാരിച്ചു. ഓ, ഇനി ഇതിന് ആവശ്യമില്ല മോനെ. അയ്യോ, ഊന്നുവടി വാങ്ങിക്കുന്നില്ലേ? കയ്യും കെട്ടിത്തൂക്കിയുള്ള നിന്റെ ഫാൻസി ഡ്രസ്സും വടി ഊന്നിയുള്ള നിന്റെ ഞൊണ്ടി നടത്തവും ഞാൻ ഒന്നുകൂടി ഒന്ന് കാണട്ടെ. ഉത്തരമുട്ടി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാട്ടെ. ബോലിയേ, ഓ, എന്നാലും അത് ഭയങ്കര അഭിനയമായിരുന്നു. അതെ, അഭിനയായിരുന്നു. അതിനിപ്പൊ എന്ത് വേണം? അതിനിപ്പൊ എന്ത് വേണമെന്നോ? കയ്യോടെ കള്ളം കണ്ടുപിടിച്ചപ്പോ അവളുടെ ശൗര്യം കണ്ടില്ലേ? ദേ പെടുമ്പളെ, വികലാംഗയായതുകൊണ്ടാ ഞാൻ ഇത്ര നാൾ ശ്രമിച്ചത്. ഇനിയും വിളച്ചിലെടുക്കുവാണെങ്കിൽ കളി മാറും. എന്ത് കളി മാറുമെന്നാടാ? ഞാൻ ഇനിയും അഭിനയിക്കും. ചോണയുണ്ടെങ്കി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാണിച്ചതാ? പിന്നെ നിന്ന് ചീറ്റുന്നു. കാവ്യേ, നീ ആ നാശത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൂട്ടുകാരിയാണ് പോലും. ഇവളുടെ തനി നിറ ഇപ്പൊ കണ്ടല്ലോ. മതി ഈ വീട്ടിലെ പൊറുതി, ഈ നിമിഷം രണ്ടും ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങി പോകാൻ പറയടി. അമ്മേ, ഈ കാര്യത്തിൽ നീ ഇനി ഒരു ശുപാർശയും നടത്തണ്ട. ഉള്ള കൂട്ടങ്ങളാ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അമ്മേ. അമ്മ ഒന്ന് സമാധാനപ്പെട്. ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ല. ഈ നിമിഷം ഇവിടെ ഇവിടെ നടക്കണം. കൃഷ്ണ, അങ്ങനെ നിങ്ങൾ പറയുമ്പോ ഇറങ്ങാൻ സൗകര്യമില്ല. ഒടിച്ചിറക്കോടി നിന്നെ ഞാൻ. കൃഷ്ണ, എന്റെ ദേഹത്ത് തൊട്ട നിങ്ങൾ വിവരം അറിയും എന്ന് അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. തള്ളേ, നിർത്തണേ. അമ്മേ, അമ്മേ, പ്ലീസ് മാറണേ അങ്ങോട്ട്. അയ്യോ അമ്മേ, ഏ
ഇടി വിടടി എടി വിടാൻ. ദേവി ചെയ്ത് അമ്മ ഒന്ന് മാറും പ്ലീസ്. നീ മാറി അങ്ങോട്ട്. നീലിമ പകല് മുഴുവൻ ഈ വാക്കിംഗ് സ്റ്റിക്കും സ്ലിങ്ങും ഉപയോഗിച്ച് അഭിനയിച്ച് നടന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. എങ്കിലും ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തത് ഇവിടെ പിടിച്ചു നിൽക്കാനാ. എനിക്കൊരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് എനിക്കിനി കൈവീശി നടക്കാം. നീ ഇനി ഇതിനകത്ത് നടക്കണ്ട, നേരെ പുറത്തേക്ക് പോയാ മതി. ഭരത്തെ പിടിച്ചിറക്കി വിടണ നാശത്തിനെ. ചോണ ഉണ്ടെങ്കി വാടാ. എന്നാ ഞാൻ പിടിച്ചിറക്കി വിടാം. തൊട്ടു പോര് തന്നെ. തൊട്ടാ നീ എന്ത് ചെയ്യോടി? പോകളവേ.